ഹായ് ഗൈസ്, പുതിയൊരു പ്ലോട്ട് പരിചയപ്പെടുത്തുകയാണ്. മനോഹരമായ വ്യൂ പോയിന്റ് ആയിട്ടുള്ള കൊളായി ചെരുവിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് ഇപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് ഇവിടെ നമ്മുടെ അല്ലബിർ ഹോസ്പിറ്റൽ ഉണ്ട്. അല്ലബിർ ഹോസ്പിറ്റൽ ഇവിടുന്ന് 300 മീറ്റർ ഉള്ളോട്ടാണ്ട് കയറി കഴിഞ്ഞാലുള്ളതാണ് നമ്മുടെ മനോഹരമായ പ്ലോട്ട് ഉള്ളത്. ആ പ്ലോട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യണം, നമ്മൾ കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ കൊളായി വ്യൂ പോയിന്റ്, അതുപോലെ അല്ലബിർ മഹദി നെജു പാർക്ക്, ഇതിൻ്റെയൊക്കെ തൊട്ട് താഴത്തെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം പ്ലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഒരു നിസ്കാരപ്പള്ളി. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു കിണറുണ്ട്. ആ കിണറിൽ നിന്ന് കണ്ടോ പൈപ്പ് മുഖാന്തരം വെള്ളമാണ് സമീപ പ്രദേശത്തേക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം തൊട്ടടുത്തൊരു കിണറുണ്ട്, അതിലൂടെ പൈപ്പിലൂടെ. ഈ റോഡാണെങ്കിൽ നമ്മുടെ മുനിസിപ്പൽ റോഡ് തന്നെയാണ്, ടാറിങ് നടന്നിട്ടില്ല, മുനിസിപ്പൽ റോഡ് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടോ ഇവിടെ പള്ളിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. ആ ഗേറ്റിലൂടെയാണ് നേരത്തെ കാണിച്ച, അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു വീടുണ്ട് ഇവിടെ. ഒരു വീടുണ്ട്. ഈ വീട്ടിലൂടെ, വീടിൻ്റെ പരിസരത്തിലൂടെ, വീടിൻ്റെ മതിൽക്കെട്ടും അതിർത്തിയാണ് നമ്മളുടെ വീഡിയോ സൂചിപ്പിക്കുന്ന സ്ഥലം ആരംഭിക്കുന്നത്. നമ്മുടെ 2 ഏക്കറും 68 സെൻറ്റുമുള്ള സ്ഥലം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഉണ്ടോ ഇവിടെ ഒരു വീടുണ്ട്, ഗേറ്റൊക്കെ വെച്ചിട്ട് മതിൽക്കെട്ടൊക്കെ ഉള്ള. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പ്ലോട്ടിലേക്ക് നടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ റോഡിലൂടെ ഇങ്ങനെ നടക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ റോഡുണ്ട് കേട്ടോ, വേറെ വേറെ പ്ലോട്ടിലേക്കുള്ള റോഡുണ്ട്. ഈ വീടിൻ്റെ പിന്നാമ്പുറത്തു നിന്ന് തന്നെ നമ്മുടെ പ്ലോട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ സ്ഥലം പരിചയപ്പെടുത്തി തരാം, കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലോട്ട്. താരതമ്യേന വിലക്കുറവുള്ള സ്ഥലമാണ്. അതിനപ്പുറം അത്യാവശ്യം നീളമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത്രയും ദൂരം നീളമായിട്ട് തെങ്ങിൻ തോപ്പാണ് കാര്യമായിട്ട്. നല്ല തേങ്ങകളുള്ള തെങ്ങന്നെയാണ്. താഴേക്ക് താഴേക്ക് നേരത്തെ അവസാനമായിട്ട് ഞാൻ കുത്തനുള്ള സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരും, വീഡിയോയിൽ തന്നെ കാണിക്കും. ഇവിടെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. വീട് പിന്നെ താമസം ഇല്ല, പക്ഷേ എങ്കിലും ആളുകൾ ഇടയ്ക്ക് വന്ന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വീടാണ്. പിന്നെ ഇതാ ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഏകദേശം ഇത്ര 2 ഏക്കറും 68 സെൻറ്റ് സ്ഥലമുള്ള നടുക്കിലൂടെ ഇങ്ങനെ റോഡ് സംവിധാനം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോകുന്നത് കൊളായി വ്യൂ പോയിന്റ് എന്നാണല്ലോ. ആ വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം അല്ലബിർ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് തിരിയുമ്പോഴാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തുക. നമ്പറ് കൊടുക്കുന്നുണ്ട്, നമ്പറിൽ വിളിച്ച് ചോദിക്കുക. ടോട്ടലി വാങ്ങിയിട്ട് പ്രത്യേകിച്ച് ഹോസ്റ്റല്, അതുമല്ലെങ്കിൽ ക്യാമ്പസുകൾ, കോളേജ്, അറബിക് കോളേജ് പോലത്തെ പഠിക്കാൻ പറ്റുന്ന അന്തരീക്ഷം, കാമാൻ കോട്ടായിട്ടുള്ള പ്രകൃതി രമണീയമായ അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ വാങ്ങിയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി വഴിയെ പറയാം. നമ്മളെ പ്ലോട്ട് കുറച്ചുകൂടി താഴേക്കുണ്ട്. 2 ഏക്കർ എന്ന് പറയുമ്പോൾ 2 ഏക്കർ 68 സെൻറ്റുമാണ്. അങ്ങോട്ട് താഴോട്ടുണ്ട്, ഒക്കെ നിറയെ തെങ്ങുകളാണ്. താഴേക്ക് അങ്ങോട്ട് കമുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പേരക്ക അതുപോലത്തെ മരങ്ങളും ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്ന് താഴോട്ട് പോയി, ഇവിടെ മേൽഭാഗത്തുള്ളത് നമ്മുടെ ആ വീടിൻ്റെ മതിലാണ് അതിർത്തി. അപ്പുറത്തൊരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ നമസ്കാര പള്ളി. ഈ റോഡ് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് വ്യൂ പോയിന്റിലേക്ക് മുട്ടുകയാണ്. ഇതാണ് നമ്മുടെ പ്ലോട്ട്. വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗതാഗത സൗകര്യം ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർ നമ്പറിലേക്ക് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോവാം. നമ്മളെ പ്ലോട്ട് അതിലിങ്ങനെ വരികയാണ്. ആ പ്ലോട്ട് അതിലിങ്ങനെ വന്നിട്ട് ആ കവുകുകൾ കാണുന്ന കവുങ്ങ് മറ്റൊരു ഓണറിൻ്റെയാണ്. അവിടേക്ക് ഇത് പെടുന്നില്ല, അത് വരെയുള്ള ആ വരമ്പാണ് നമ്മുടെ അതിർത്തിയായിട്ട് വരുന്നത്. നല്ല ശ്രദ്ധയുള്ള തെങ്ങുകളാണ്, നോക്കുന്ന തെങ്ങുകളാണ്. തേങ്ങയൊക്കെ ഉണ്ട്, അതുപോലെ റോഡുണ്ടാക്കിയിട്ടുണ്ട് പ്ലോട്ടിലേക്ക്. ഏറ്റവും സൗകര്യം നമുക്ക് ക്യാമ്പസുകൾക്ക് തന്നെയാണ്. മറ്റുള്ളത് പിന്നെ പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് ഒന്നായിട്ട് വീടുകളായിട്ട് ഇതിൽ മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റുന്ന ഇടമായിട്ട് കിട്ടും ചെയ്യും. ഇതാ നേരത്തെ പറഞ്ഞ 1, 2, 3 തറകൾ അവിടെ അറ്റത്തും കണ്ടോ, ഒരു തറ ഉണ്ട്. ഇവിടെ വേറെ ചെറിയ ചെറിയ വീടുകൾക്കുള്ള പ്ലോട്ടുകളായിട്ട് തിരിച്ചു വച്ചിട്ടുണ്ട്. അത് തൊട്ടടുത്തുള്ള സമയം തന്നെ ഇവിടെ വീടുകളും ഉയർന്നു വരികയാണ്. അപ്പോൾ അത് തൊട്ടടുത്ത് വന്നിട്ട് ഈ തറയൊന്ന് ജസ്റ്റ് പകർത്തിയതാണ്. മേലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മേലെയുള്ള തട്ടായിട്ടുള്ള പ്രതലങ്ങളാണ് അവിടെ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ വീടുകളും
വരുന്നത്. ക്യാമ്പസുകൾക്ക് കൂടുതൽ സാധ്യത, ക്യാമ്പസുകളും അതുപോലെ പൊതു സ്ഥാപനങ്ങളൊക്കെ പിന്നെ ഹോസ്റ്റൽ സംവിധാനങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ 2 ഏക്കർ 68 സെൻറ് സ്ഥലത്തിൽ ഒരു ചെരിഞ്ഞ പ്രതലായിട്ട്, താരതമ്യേന ഇവിടെ വില കുറയാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്, ചെരിഞ്ഞ പ്രതലായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണിത്. പിൻഭാഗത്ത് റോട്ടിലൂടെ കയറി വരാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഭാഗം നമുക്കിങ്ങനെ കമുക് തോട്ടമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ എന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ ഇറക്കി കാണുന്നുണ്ടാവും. നിങ്ങൾ അവിടെ 2-3 തറകളുണ്ട്. ആ തറയിൽ ആളുകൾ വീട് വെക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ്. അപ്പോൾ അവിടെ താമസിയാതെ വീടും ജനവാസമൊക്കെ എത്തി തുടങ്ങും. അപ്പോൾ ഈ ഒരു ചെരിഞ്ഞ പ്രതലത്തെ ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് കാണിച്ച് പറയുകയാണ്. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിൽ അഥവാ ഫ്രണ്ടിലൂടെ ഈ ഭാഗത്തിലൂടെ വരാണ് ഫ്രണ്ട് അല്ലെ ബാക്ക്, ഇത് രണ്ടും മറ്റ് ചെറിയ ഏരിയകളിലേക്ക് എത്തിപ്പെടുന്ന റോഡുകളായിട്ടാണ്. ലോറി പോയ റോഡായതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്.